നമസ്കാരം ആർ എസ് എസ് പ്രവർത്തകർ പൊതുവെ ഇസ്രയേലിനെ പിന്തുണയ്ക്കുന്നത് നമുക്ക് പ്രത്യക്ഷമായി കാണാൻ സാധിക്കുന്ന ഒന്നാണ് ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ക്രിസ്ത്യാനികളെ ഒപ്പം നിർത്താൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള എന്ന ആക്ഷേപം കമ്മ്യൂണിസ്റ്റ് പ്രൊഫൈലുകളിൽ നിന്നൊക്കെ അനവധി കാണാൻ പറ്റും ഇസ്രായേലിൻ്റെ നിലനിൽപ്പിനു വേണ്ടി അവർ ചെയ്ത ത്യാഗത്തിൻ്റെയും ചെറുത്തുനിൽപ്പിന്റെയും കഥകൾ ഇന്നത്തെ പലസ്തീൻ ഇസ്രയേൽ സംഘർഷത്തിന്റെ ഭാഗമായി സംഘപരിവാറുകാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയ മുതലെടുപ്പിനാണെന്ന ബാലിശമായ വാദങ്ങൾ ഉന്നയിക്കുന്നവരോട് പറയാനുള്ളത് ഇതാണ് ദേശീയ മൂല്യങ്ങൾക്ക് എന്നും പ്രാധാന്യം നൽകുന്ന ഏതൊരു ആശയത്തിനെയും സംഘടനയും രാഷ്ട്രീയ പാർട്ടിയെയും സംഘം എന്നും ചേർത്തു നിർത്താറുണ്ട് കാരണം ദേശീയതയിലൂന്നിയ രാഷ്ട്രത്തിന്റെ സർവ പരം വൈഭവമാണ് ആത്യന്തികമായ ലക്ഷ്യം ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം പല മേഖലയിലും അവർ വൈഭവത്തിൽ എത്തിയവരാണ് ആർ എസ് എസ് ഇസ്രയേലിനെ ഒരു രാഷ്ട്രമായി മാത്രമല്ല ഒരു പുരാതന നാഗരികതയായിട്ടാണ് കാണുന്നത് ഒരു വിശ്വാസ സമ്പ്രദായമായിട്ടല്ല ഒരു സംസ്കാരമായിട്ടാണ് ചില മാർക്സിസ്റ്റ് പണ്ഡിതന്മാർ നാസി ഫാസിസ് ചേരുവുള്ള ഒരു തീവ്രവാദ ഹിന്ദു സംഘടന എന്ന ബ്രാൻഡ് ആർ എസ് എസിനു മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചു പക്ഷെ അവർ തീർത്തും പരാജയപ്പെട്ടു ആർ എസ് എസ് ഒരു പ്രസ്ഥാനമെന്ന നിലയിൽ ഹിറ്റ്ലറുടെയോ നാസി കാഴ്ചപ്പാടുകളെയോ എന്ന പ്രചാരണത്തെ സാധൂകരിക്കാൻ രേഖാമൂലമുള്ള തെളിവുകൾ ഒന്നും തന്നെയില്ല നേരെ മറിച്ച് ആർ എസ് എസിന്റെ വിശിഷ്ട പ്രതിനിധികളുടെ നിരവധി പൊതുപ്രസംഗങ്ങൾ പുസ്തകങ്ങൾ ലേഖനങ്ങൾ വീഡിയോകൾ എന്നിവ ലഭ്യമാണ് അതിൽ ഇസ്രയേലിനോടും സംസ്കാരത്തോടും അവർ ആദരവ് പ്രകടിപ്പിച്ചിട്ടുമുണ്ട് ലോകത്തെ ഏറ്റവും പ്രക്ഷുബ്ധമായ ഭാഗത്തിന്റെ ഹൃദയഭാഗത്ത് ഇസ്രയേലിനെ ശക്തമായ ഒരു ജൂത ജനാധിപത്യ രാഷ്ട്രമായി സ്ഥാപിച്ച ഇസ്രായേലിന്റെ ആത്മാവിനോട് എല്ലാ പ്രായത്തിലുള്ള ആർ എസ് എസ് കേഡർമാർക്കിടയിലും പ്രകടമായ ആദരവ് പൊതുവെ കാണാറുണ്ട് സംഘം ഇന്നാണോ ഇസ്രയേലിനെ കുറിച്ച് പറയുന്നതെന്ന് ചോദിച്ചാൽ അല്ല എന്നതാണ് ഉത്തരം ഒരു ചെറിയ കൂടി പറയാം സംഘചരിത്രം പഠിച്ച ഏതൊരാൾക്കും നാനാ നാനാപൽക്കറെക്കുറിച്ച് അറിയാതിരിക്കാൻ സാധ്യതയില്ല ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ആഗസ്റ്റിൽ പൂനെയിൽ ജനിച്ചു ദേശഭക്തനായ പാൽക്കറെ ഛത്രപതി ശിവജിയും വീർ സവർക്കറും ആകർഷിച്ചു തന്റെ പതിനഞ്ചാമത്തെ വയസ്സിൽ സംഘത്തിലേക്ക് ആകർഷിക്കപ്പെട്ട് പതിനെട്ടാമത്തെ വയസ്സിൽ സ്വജീവിതം സംഘത്തിനു വേണ്ടി സമർപ്പിച്ച മഹത് വ്യക്തിയാണ് നാരായണ ഹരി പാൽക്കാർ എന്ന നാനാ പാൽക്കാർ ഇന്ന് കാണുന്ന ഇസ്ലാമിക ആഗോള തീവ്രവാദം ലോകം മുഴുവൻ വൻ വിവത്തായി മാറുമെന്ന് എത്രയോ വർഷം മുന്നേ ദീർഘവീക്ഷണത്തോടെ അദ്ദേഹം പറഞ്ഞിരുന്നു അദ്ദേഹത്തിന്റെ ചിന്തകളുടെ പരിണിതഫലം എന്നോണം ഇസ്രയേലിനെ കുറിച്ച് ഒരു പുസ്തകം രചിച്ചു ഇസ്രായേൽ തളർച്ചയിൽ നിന്നും വളർച്ചയിലേക്ക് എന്ന പുസ്തകം മഹാരാഷ്ട്രയിലും അന്ന് ജൂത സമൂഹം ഉണ്ടായിരുന്നു മറാത്ത ഭാഷയിൽ രചിക്കപ്പെട്ട ഈ പുസ്തകം അവിടുത്തെ ഇസ്രയേൽ ദേശവാസികൾക്കിടയിൽ നിന്നും അഭിനന്ദനങ്ങൾക്ക് അർഹമായി അദ്ദേഹത്തിന്റെ ഈ ഉദ്യമത്തിന് ആദരസൂചകമായിട്ട് ഇസ്രായേൽ അവിടുത്തെ ഒരു റോഡിന് ആയിരത്തി തൊള്ളായിരത്തി അദ്ദേഹത്തിന്റെ പേര് നൽകുകയുണ്ടായി സംഘത്തിന്റെ പല പ്രവർത്തകരും ഇന്നും ഇസ്രായേലിനെ പൂർണ്ണ മനസ്സോടെ പിന്താങ്ങുന്നുണ്ടെങ്കിൽ അതിന് ഒറ്റ കാരണം മാത്രമേ ഉള്ളൂ അത് ദേശീയതയിലൂന്നിയ സമസ്ത മേഖലയിലും പരം വൈഭവത്തിലേക്ക് സഞ്ചരിക്കാനുള്ള പ്രേരണയുടെ ഭാഗമായതുകൊണ്ടാണ് വെബ്ഡെസ്ക് തത്തമൈന്യൂസ്